Dobbiamo, tanto da fare. E dobbiamo farlo insieme. Magnificat അന്യതാത്വത്തിന്റെ പരദേശവാസമല്ല വിശ്വാസം അത് സത്യത്തിന്റെ സഞ്ചാരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ഇത് മൂന്ന് വാല്യങ്ങളിലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ വാങ്ങുക പഠിക്കുക സഭയോടൊത്ത് വളരുക ഈശോയുടെ ആ വാത്സല്യം അനുഭവിക്കാൻ ഇത് വളരെയധികം പ്രയോജനപ്പെടമാകും പ്രൈസ്തലോട് നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ വിശ്വാസത്തിൻ്റെ സഞ്ചാരം അന്യതാത്വത്തിൻ്റെ വിരാഗാവസ്ഥയല്ല ദൈവത്തിൻ്റെ വിശിഷ്ടമായ മുഖം കാണാനുള്ള ഒരുക്കമാണ് ഇന്നത്തെ സുവിശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വചനത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട യേശുവിൻ്റെ ഈ വചനങ്ങൾ ഉത്കൃഷ്ടമായ വചസ്സുകളാണ് യാത്രാമൊഴിയുടെ പശ്ചാത്തലത്തിൽ യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നു ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് തൻ്റെ ശിഷ്യന്മാർ ദുഃഖിതരാണെന്ന് യേശുവിനറിയാം കാര്യങ്ങൾ അത്ര നന്നായി പോകുന്നില്ലെന്ന് അവർക്കറിയാം എന്നാൽ യേശു പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാൻ അനുവദിക്കരുത് ഒരു സുഹൃത്തിനെപ്പോലെ നല്ല ഒരിടേനെപ്പോലെ അവൻ അങ്ങനെ സംസാരിക്കുന്നു ഞാൻ പറയുന്നു യേശുവിൻ്റെ ഈ വാക്കുകളുടെ സംഗീതാത്മകത അജപാലകൻ്റെ മനോഭാവമാണ് വെളിപ്പെടുത്തുന്നത് അത് ഇടയൻ ആടുകളോട് സംസാരിക്കുന്നത് പോലെയാണ് അല്ലേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാൻ അനുവദിക്കരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പിന്നെ അവൻ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് സ്വർഗം നമ്മുടെ സുനിശ്ചിതമായ ജന്മദേശം സ്വർഗം നമ്മുടെ സുനിശ്ചിതമായ ജന്മദേശം എന്നിലും വിശ്വസിക്കുവിൻ ഞാൻ എന്നും വിശ്വസ്തനാണ് അങ്ങനെയാണ് അവൻ പറയുന്നത് അല്ലേ ഒരു യന്ത്രവിദഗ്ധനെ പോലെ ഒരു ശില്പിയെപ്പോലെ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് യേശു വ്യക്തമാക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു മുറി ഒരുക്കാൻ പോകുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം മുറികളുണ്ട് നമുക്കൊരു മുറി ഒരുക്കാൻ ഏശു പോകുന്നു സ്ഥലം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവിടെ ഒരു മുറി വാടകയ്ക്കെടുക്കുകയോ എന്ന് പറഞ്ഞാൽ ആനന്ദിക്കാനുള്ള സാധ്യത തയ്യാറാക്കുക സാധ്യത നമ്മുടെ സാധ്യത നമ്മെ കാത്തിരിക്കുന്ന സൗന്ദര്യത്തെ കാണാൻ അനുഭവിക്കാൻ ഗ്രഹിക്കാനുള്ള സാധ്യത നാം എവിടേക്കാണോ നടക്കുന്നത് ആ ജന്മദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സാധ്യത ക്രൈസ്തവ ജീവിതം മുഴുവൻ യേശുവും പരിശുദ്ധാത്മാവും നമുക്കൊരു നമുക്കൊരു മുറി ഒരുക്കുന്ന ജോലിയാണ് കാണാനായി നമ്മുടെ കണ്ണുകളെ ഒരുക്കുന്ന ജോലി എന്നാൽ പരിശുദ്ധ പിതാവേ എനിക്ക് നന്നായി കാണാം എനിക്ക് കണ്ണടകൾ വേണ്ട പിന്നെ എന്തിനാണ് എൻ്റെ കണ്ണുകൾ ഒരുക്കുന്നത് ഇത് വേറൊരു തരം കാഴ്ചയാണ് തിമിരമുള്ളവരെക്കുറിച്ച് ചിന്തിക്കൂ തിമിരം മാറാനായി ഓപ്പറേഷന് വിധേയരായവരെക്കുറിച്ച് ചിന്തിക്കൂ അവർ കാണുന്നു എന്നാൽ ഓപ്പറേഷന് ശേഷം എന്താണ് അവർ പറയുന്നത് കണ്ണടകളില്ലാതെ ഇത്ര നന്നായി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എത്ര വ്യക്തമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് നമ്മുടെ കണ്ണുകൾ ആത്മാവിൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ ഉത്കൃഷ്ടമായ മുഖം കാണാൻ അവയെ ഒരുക്കേണ്ടതുണ്ട് സുന്ദരമായ കാര്യങ്ങൾ കേൾക്കാൻ സുന്ദരമായ വചനങ്ങൾ കേൾക്കാൻ കാതുകളെ ഒരുക്കേണ്ടതായുണ്ട് എന്നാൽ ഏറ്റവും ആദ്യം ഹൃദയത്തെ ഒരുക്കേണ്ടതുണ്ട് സ്നേഹിക്കാൻ കൂടുതൽ സ്നേഹിക്കാൻ ഹൃദയത്തെ ഒരുക്കേണ്ടതുണ്ട് ജീവിതയാത്രയിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നത് പീഡനങ്ങൾ കൊണ്ടും സ്വാന്തരം കൊണ്ടുമാണ് ക്ലേശങ്ങൾ കൊണ്ടും നല്ല കാര്യങ്ങൾ കൊണ്ടുമാണ് ജീവിതയാത്ര മുഴുവൻ ഒരുക്കയാത്രയാണ് ചിലപ്പോൾ കർത്താവ് അത് ധൃതിയിൽ ചെയ്യുന്നു നല്ല കള്ളൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ് ഒരുങ്ങാൻ ഏതാനും നിമിഷമേ അയാൾക്ക് കിട്ടിയുള്ളൂ അവൻ ഒരുങ്ങുകയും ചെയ്തു സാധാരണമായി ഒരു ജീവിതം മുഴുവനുണ്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ നമ്മുടെ കേൾവിയെയും നമ്മുടെ കാഴ്ചയെയും ഒരുക്കാൻ നമ്മുടെ ജന്മദേശത്ത് എത്തിച്ചേരാൻ ഒരു ജീവിതം മുഴുവനുണ്ട് ഇല്ലേ കാരണം അതാണ് നമ്മുടെ ജന്മദേശം പക്ഷേ പരിശുദ്ധ പിതാവേ ഞാനൊരു തത്വജ്ഞാനിയെ കണ്ടു അയാൾ എന്നോട് പറഞ്ഞു ഇത്തരം ചിന്ത ഒരു തരം അന്യതാവത്കരണമാണ് എലിനേഷൻ നാം നമ്മുടെ സ്വന്തം നാടായ ഈ ഭൂമിയിൽ ഒറ്റപ്പെടുത്തപ്പെടുകയാണ് ഈ ചിന്ത നമ്മെ ഇവിടെ പരദേശവാസികളാക്കുകയാണ് വാസ്തവത്തിൽ ഈ ജീവിതമാണ് ശരി ഇതാണ് ജീവിതം മൂർദ്ധമായ ജീവിതം ഇതിനപ്പുറത്ത് എന്താണുള്ളതെന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അത് ശരിയല്ലെന്ന് യേശു പഠിപ്പിക്കുന്നു എന്നിൽ വിശ്വസിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് സത്യം ഞാൻ നിങ്ങളെ പറ്റിക്കുകയില്ല ഞാൻ നിങ്ങളെ വിഡ്ഢികളാക്കുകയില്ല സ്വർഗത്തിനായി നമ്മെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്ന് തന്നെ ഒരുക്കം ആരംഭിക്കണം എന്ന് സാരം ഇത് അന്യതാവത്കരണമല്ല നാം ഭൂമിയിൽ ഒറ്റപ്പെടുത്തപ്പെടുകയോ ഈ ലോകത്തിന് നമ്മെ പരദേശികളാക്കുകയോ അല്ല ഇതാണ് സത്യം നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ യേശുവിനെ അനുവദിക്കുക ആ മനോഹരമായ കാഴ്ച കാണാൻ കണ്ണുകളെ ഒരുക്കുക ഇതാണ് സൗന്ദര്യത്തിലേക്കുള്ള വഴി ജന്മദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള വഴി ഈ ശക്തമായ ധൈര്യം തരാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കാതുകളിൽ സുനിശ്ചിതമായ ആ സ്ഥലമൊരുക്കാൻ കർത്താവിനെ അനുവദിക്കാനുള്ള ധൈര്യവും വിനയവും തരാൻ പ്രാർത്ഥിക്കാം ആ മേൻ